ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ പുതിയ ഒരു തീർത്ഥാടനത്തിലേക്ക് ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ആത്മശരീരങ്ങളോടെ സ്വർഗീയ ഭവനത്തിലേക്ക് കരയേറ്റപ്പെട്ട പരിശുദ്ധ അമ്മ കലാകാലങ്ങളിൽ രക്ഷയുടെ സന്ദേശവുമായി ഈ ഭൂമിയിലേക്ക് പറന്നിറങ്ങാറുണ്ട്. പരിശുദ്ധ അമ്മ നമുക്കായി വെളിപ്പെടുത്തിയ സന്ദേശങ്ങൾ കലാകാലങ്ങളിൽ സഭ അംഗീകരിക്കുകയും പരസ്യമായ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഫാത്തിമയിലെ ദർശനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം കാണാൻ ശ്രമിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് പോർച്ചുഗലിലെ ഫാത്തിമ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ മൂന്ന് ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നീ മൂന്ന് കുഞ്ഞുങ്ങൾക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. പോർച്ചുഗൽ, യൂറോപ്പിലെ പോർച്ചുഗൽ എന്ന് പറയുന്ന ഈ സ്ഥലം മലയാളികളായ നമുക്കേവർക്കും പേരുകൊണ്ട് പരിചിതമായിരിക്കണം. കുറച്ചു പേരൊക്കെ അവിടെ പോയി കാണണം. വാസ്കോഡഗാമ ഭാരതത്തിലേക്ക് ആദ്യത്തെ യാത്ര നടത്തുന്നത് അത് ഈ പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറയുന്ന പോർച്ചുഗലിൻ്റെ തലസ്ഥാനത്തുള്ള ആ ഒരു പോർട്ടിൽ നിന്നാണ്. ലിസ്ബണിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ അകലെയാണ് ഈ ഫാത്തിമ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ആ ഗ്രാമത്തിൽ ആടുകളെ മേയ്ക്കാനായിട്ട് ഫാത്തിമയുടെ ഒരു മലഞ്ചെരുവിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന ഈ മൂന്ന് കുഞ്ഞുങ്ങൾ അവരവിടെ ഒരുമിച്ച് ചേരുകയും ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അവരുടെ അടുത്തേക്കാണ് 1917 ജൂൺ 13 ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു ദൃശ്യം ആ ഇടയ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമായപ്പോൾ ആദ്യം അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പോർച്ചുഗലിൽ ഫാത്തിമ എന്ന സ്ഥലത്താണ് 1947 ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നീ മൂന്ന് കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യ പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധ അമ്മ കുട്ടികളോട് ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ട എന്നു തന്നെയായിരുന്നു. രക്ഷയുടെ സന്ദേശമാണ് ഞാൻ നിങ്ങളിലൂടെ വെളിപ്പെടുത്താൻ
ആഗ്രഹിക്കുന്നതെന്നും കുട്ടികളോട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. 1914 മുതൽ യൂറോപ്പിൽ നടന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിഭീകരമായ അവസ്ഥകളൊക്കെ പോർച്ചുഗൽ ജനതയെ വല്ലാതെ അലട്ടിയിരുന്ന സമയത്തായിരുന്നു ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നീ മൂന്ന് കുട്ടികളിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതും സന്ദേശങ്ങൾ നൽകിയതും. ഇപ്പൊ ഈ അമ്മയ്ക്ക് പങ്കുവെക്കാനുണ്ടായിരുന്ന സന്ദേശം ഈ കുഞ്ഞുങ്ങളോട് 6 തവണയായിട്ട് തുടർച്ചയായിട്ട് എല്ലാ മാസവും 13-ാം തീയതി ഈ അമ്മ അവർക്ക് പ്രത്യക്ഷപ്പെടുമായിരുന്നു. ആ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ പരിശുദ്ധ അമ്മ ഇവരോട് പറയുന്നത്, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ട്? റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്. കമ്മ്യൂണിസം അന്ന് സഭയെ വല്ലാതെ പീഡിപ്പിച്ചിരുന്ന ഞെരുക്കിയിരുന്നൊരു കാലഘട്ടത്തിൽ ആ കമ്മ്യൂണിസം ഇല്ലാതാകാനായിട്ട്, റഷ്യ മാനസാന്തരപ്പെടാനായിട്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനമാണ് ഈ പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങളിലൂടെ നൽകിയത്. ആദ്യം ഈ കുഞ്ഞുങ്ങൾ പരിഭ്രമിച്ചു. അവരുടെ വീടുകളിൽ പോയി അവരിത് പങ്കുവച്ചപ്പോൾ അവരെ വിശ്വസിക്കാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും കഴിഞ്ഞില്ല. പിന്നീട് പരിശുദ്ധ അമ്മ തന്നെ അവരോട് പറയുന്നുണ്ട്, പൊതുസമൂഹത്തിനും ദൃശ്യമാകുന്ന രീതിയിൽ അമ്മയുടെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാഹചര്യം ഒരുക്കാമെന്ന്. അങ്ങനെയാണ് പിന്നീടുള്ള മാസങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ദർശനം ലഭിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൂടി ആ ഒരു ദർശനം അനുഭവവേദ്യമായി മാറുന്ന സാഹചര്യങ്ങളുണ്ടായത്. പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ദർശനത്തിൽ പ്രത്യേകമായും കണ്ടത്, അവർക്ക് കാണപ്പെട്ടത്, ഒന്ന്, നരകത്തിൻ്റെ ഭീകരമായ ഒരവസ്ഥ അവർക്കമ്മ വെളിപ്പെടുത്തി കൊടുത്തു. ഈ കുട്ടികൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഈ അമ്മ പറയുന്നുണ്ട്, പാപം വഴിയായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യർക്ക് നിത്യശിക്ഷയിലേക്ക് പോകുമ്പോൾ ഈ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നതെന്നും, അതുകൊണ്ട് പാപാവസ്ഥയിൽ നിന്ന് അകന്ന് ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ ഈ ദർശനം സഹായിക്കണമെന്നും, കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ അവർ തയ്യാറാകണമെന്നും പരിശുദ്ധ അമ്മ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളിൽ ജസീന്തയും ഫ്രാൻസിസും അധികം വൈകാതെ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ അമ്മ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഫ്രാൻസിസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുമോ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? പരിശുദ്ധ അമ്മ അവരോട് പറയുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഈ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ലൂസിക്ക് 12 വയസ്സും ഫ്രാൻസിസിന് 9 വയസ്സും ജസീന്തയ്ക്ക് 7 വയസ്സുമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആദ്യം ഫ്രാൻസിസും പിന്നീട് ജസീന്തയും 1919 1920 അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. പിൽക്കാലത്ത് സഭ അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നുമുണ്ട്. എന്നാൽ ലൂസി ആകട്ടെ, ദീർഘകാലം ജീവിക്കാൻ ദൈവം ലൂസിക്ക് കൃപ നൽകി. 2005 ലൂസി ഈ ലോകത്തോട് വിട പറയുന്നത്. ലൂസി പിന്നീട് സമർപ്പിത ജീവിതത്തിലേക്ക് പോയി. തൻ്റെ ശിഷ്ടകാലം ഒരു സമർപ്പിതയായിട്ട് കർമ്മലിത്ത സന്യാസിനി സമൂഹത്തിലാണ് സിസ്റ്റർ ലൂസി ജീവിച്ചിരുന്നത്. അന്ന് ലൂസിയോട് പ്രത്യേകമായിട്ട് സഭാധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഫാത്തിമ എൻ്റെ ദർശനത്തിൽ എന്ന പേരിൽ സിസ്റ്റർ ലൂസി തന്നെയാണ് പരിശുദ്ധ അമ്മ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലോകത്തെ മുഴുവൻ അറിയിച്ചത്. ആദ്യത്തെ പ്രാവശ്യം തന്നെ
ലൂസിയോട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നീ എഴുതാനും വായിക്കാനും പഠിക്കണം. അന്നത്തെ സാഹചര്യത്തിൽ അധികം കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടാതിരുന്നൊരു സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് ലൂസിയോട് ആവശ്യപ്പെടുന്നത്, നീ എഴുത്തും വായനയും അഭ്യസിക്കണമെന്ന്. പരിശുദ്ധ അമ്മ തന്നെ ലൂസിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്. നമുക്കറിയാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഞാൻ ചൊല്ലാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ അമ്മ തന്നെയാണ് ലൂസിക്ക് ആ ഒരു പ്രാർത്ഥന വെളിപ്പെടുത്തി കൊടുത്തത്. ഓയിൻ്റീശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ, അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്നുള്ള പ്രാർത്ഥന, അത് ഈ ഫാത്തിമ ദർശനത്തിൽ നിന്ന് ഉൾക്കൊണ്ട പ്രാർത്ഥനയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. സിസ്റ്റർ ലൂസിയുടെ വാക്കുകളിൽ തന്നെ അത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ കന്യകാമറിയം പാപത്തിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ ചേർന്ന് നടക്കാനുമായിട്ട് തൻ്റെ സന്ദർശനങ്ങളിലൂടെ തൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ ഈ സമൂഹത്തെ ഒരുക്കുകയായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ ജനത കടന്നു പോയിക്കൊണ്ടിരുന്ന അവസ്ഥകളെക്കുറിച്ചും ഇനിയും കടന്നു പോകാനിരിക്കുന്ന ആ ദുരനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഫാത്തിമ ദർശനത്തിൽ. ഫാത്തിമയിൽ സിസ്റ്റർ ലൂസിക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ മൂന്ന് രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ വയ്ക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ സിസ്റ്റർ ലൂസിയോട് പറഞ്ഞിരുന്നു. എങ്കിലും പിൽക്കാലത്ത് സിസ്റ്റർ ലൂസി സഭാ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഫാത്തിമയിലെ മൂന്ന് ദർശനങ്ങൾ ലൂസിക്ക് വെളിപ്പെടുത്തിയത് അത് രഹസ്യമാക്കി വയ്ക്കാനായിട്ട് പരിശുദ്ധ അമ്മ തന്നെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ രണ്ട് രഹസ്യങ്ങൾ പിൽക്കാലത്ത് കലാകാലങ്ങളിൽ സഭ അത് വെളിപ്പെടുത്തിയിരുന്നു. അത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടും നരകത്തെക്കുറിച്ചുള്ള ദർശനവും അത് രണ്ടുമായിരുന്നു ആദ്യത്തെ രണ്ട് രഹസ്യങ്ങൾ പരിശുദ്ധ കന്യകാമറിയം വെളിപ്പെടുത്തി കൊടുത്തിരുന്നത്. മൂന്നാമത്തെ ദർശനം എന്തായിരുന്നു എന്നുള്ളത് കാണാൻ, അതറിയാൻ വലിയ ആകാംക്ഷയോടെയാണ് വിശ്വാസികളൊക്കെ കാത്തിരുന്നത്. അത് മഹാജൂബിലി വർഷത്തിലാണ്, 2000 വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ മൂന്നാമത്തെ രഹസ്യം വെളിപ്പെടുത്താനായിട്ട് ആവശ്യപ്പെട്ടത് നമുക്കൊക്കെ അറിയാം. ആ മൂന്നാമത്തെ ദർശനത്തിലായിരുന്നു സഭയ്ക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും അതിൽ രക്തസാക്ഷിയായി ഒത്തിരിയേറെ പേര് മരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകുമെന്നും ഒരു ശുഭ്രവസ്ത്രധാരിയായ ഒരു സഭാ നേതൃത്വം, അത് എത്രാനാണോ മാർപ്പാപ്പയാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ വ്യക്തത അതിലില്ല എന്നുണ്ടെങ്കിലും അത് മാർപ്പാപ്പയെക്കുറിച്ച് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് ആ ദർശനത്തിലൂടെ വെളിവാക്കപ്പെട്ടത്. നമുക്കറിയാം, 1981 ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് വത്തിക്കാൻ ചത്തുരത്തിൽ വെച്ച് ഒരു ടർക്കിഷ് മതഭീകരനായ അലി അഗയിൽ നിന്ന് വെടിയേൽക്കുന്നത്. 4 തൊട്ടടുത്ത് വെച്ചാണ് ഈ സന്ദർശക ഗാലറിയിൽ നിന്ന് അലിയക മാർപ്പാപ്പയെ വെടിവെക്കുന്നത്. വളരെ മാരകമായ രീതിയിൽ അന്ന് മാർപ്പാപ്പയ്ക്ക് പരിക്കേൽക്കുകയും പിന്നീട് അതിൽ നിന്ന് ആ സൗഖ്യം പ്രാപിച്ച മാർപ്പാപ്പ തൻ്റെ ശരീരത്തിലേറ്റ ഈ ബുള്ളറ്റ് അത് ഫാത്തിമ മാതാവിൻ്റെ കിരീടത്തിൽ ചാർത്താനായിട്ട് ഫാത്തിമയിൽ കൊണ്ടുപോയി നൽകിയ കാര്യമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്.
മൂന്നാമത്തെ രഹസ്യമായിട്ട് സിസ്റ്റർ ലൂസിക്ക് നൽകിയ ആ ദർശനം 2000 മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് പ്രകാരം സിസ്റ്റർ ലൂസി വെളിപ്പെടുത്തുകയുണ്ടായി. 2005 സിസ്റ്റർ ലൂസി മരിക്കുന്നത്. 2005 തന്നെയാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ദിവംഗതനായത് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന വലിയ വെല്ലുവിളി എന്തായിരിക്കുമെന്നും മതപീഡനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ ഈ സഭാമക്കൾ കടന്നുപോകുമെന്നുമൊക്കെ നമുക്ക് കൃത്യമായ രീതിയിലുള്ള സൂചനകൾ വളരെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. സഭയിൽ ഉണ്ടാകാൻ ഇടയുള്ള ഒത്തിരിയേറെ ദുർമാതൃകളെക്കുറിച്ചും വൈദിക ജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലും നേരിടാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് ആഴ്ന്നു പോകുന്ന വിശ്വാസി സമൂഹത്തെക്കുറിച്ചൊക്കെയുള്ള വേദന പരിശുദ്ധമ്മ പങ്കുവെക്കുന്നുണ്ട്. പരിശുദ്ധമ്മ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ച് പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിയാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ എല്ലാ വിശ്വാസികൾക്കും കടമയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഫാത്തിമയിൽ ഞാനും അവിടെ പോകാൻ ഇടയായിട്ടുണ്ട്. ആ ഫാത്തിമയുടെ ആ വലിയ ദേവാലയവും അതിവിശാലമായ വത്തിക്കാൻ സ്ക്വയറിലുള്ളതുപോലെ തന്നെ അതിവിശാലമായ ആ ചത്തുരമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തുണ്ടായിരുന്ന ഓക്കുമരത്തിൻ്റെ അടുത്ത് അവിടെ ഒരു കപ്പേള പണിയണമെന്നുള്ളത് മറിയത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ആദ്യമൊക്കെ കുട്ടികൾ പറയുന്ന ഈ കാര്യത്തോട് സഹകരിക്കാൻ അവിടെയുള്ള സമൂഹത്തിനോ അവിടെയുള്ള സഭാ നേതൃത്വത്തിനോ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും മാതാവിൻ്റെ ആ ദർശനങ്ങളിൽ അവസാനത്തെ ദർശനം അത് 13 ആയിരുന്നു. 1917 അന്ന് അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിശുദ്ധ അമ്മ തൻ്റെ അടയാളം അവർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. 1917 May 13 പരിശുദ്ധ അമ്മയുടെ ആദ്യ ദർശനം. തുടർന്ന് 6 പരിശുദ്ധ അമ്മ ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നീ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുകയും അവസാന ദർശനത്തിൽ വലിയൊരു അടയാളം പരിശുദ്ധ അമ്മ കുട്ടികൾക്കൊപ്പം പോർച്ചുഗൽ ജനതയ്ക്കും നൽകി. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതായുള്ള അനുഭവം അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കെല്ലാം ദർശിക്കാനുമായി. May 13 അമ്മയുടെ ആദ്യ ദർശനം. തുടർന്ന് 6 എല്ലാ മാസങ്ങളിലും 13 പരിശുദ്ധ അമ്മ ആ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള അവസരങ്ങളിൽ ആ ഗ്രാമവാസികളും ഒത്തിരിയേറെ വിശ്വാസികളും ആ ദർശനം കാണാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം എത്തി അവിടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. 13 ആ ദർശനത്തിൻ്റെ അവസാനത്തിൽ 6 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വലിയൊരടയാളം അവർക്ക് കാണപ്പെട്ടു. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതായിട്ടുള്ളൊരനുഭവം അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ദർശിക്കാനായി. ഏകദേശം 10 ആ ഒരു ദൃശ്യം അവിടെ തങ്ങി നിന്നു. അവിടെയുള്ളവരൊക്കെ ഭയവിഹ്വലരായി. ഈ സൂര്യൻ താഴേക്ക് പതിക്കുകയാണോ എന്ന് പോലും അവർ ഭയപ്പെടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവർ ഉച്ചത്തിൽ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ അവരവിടെ മടങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് അവിടെ ഒരു കപ്പേള നിർമ്മിക്കാനും ഒരു ദേവാലയം നിർമ്മിക്കാനുമായിട്ട് സഭാ നേതൃത്വം മുന്നോട്ട് വന്നത്. ഇടവക വികാരിയച്ഛനും അവിടെയുള്ള വിശ്വാസികളുമൊക്കെ അത് അംഗീകരിക്കാൻ തയ്യാറായത്. ഇപ്പോഴും അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്, ആ ഓക്കുമര നിന്നിരുന്ന സ്ഥലത്ത് ഇന്നൊരു ദർശന കപ്പേള അവിടെയുണ്ട്. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് മാറിയിട്ടാണ് അതിവിശാലമായ ആ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ബെൽ ടവർ, മണിമാളിക, വളരെ ഉയരത്തിലുള്ള മണിമാളിക
അത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ദൃശ്യമായ രീതിയിൽ ദൃശ്യമാകുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ സുന്ദരമായുള്ളൊരു ദേവാലയം ഇന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂട്ടുകാരും ഒരുമിച്ച് അവിടെ പോയതും അന്ന് ഞങ്ങൾ ട്രെയിനാണ് യാത്ര ചെയ്തത്. ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം വളരെ സുദീർഘമായ ഒരു യാത്ര, അവിടെ നിന്ന് വേറൊരു വാഹനം അറേഞ്ച് ചെയ്ത് അവിടെ പോയി ആ അമ്മയുടെ സവിധത്തിൽ പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതൊക്കെ ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അനുഭവമാണ്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും തൻ്റെ പുത്രനിലേക്ക് ആകർഷിക്കുന്നത് പോലെയുള്ള ഒരു വലിയൊരു അനുഭവം അത് ഞങ്ങൾക്കൊക്കെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയൊരു അനുഭവമായിരുന്നു. പരിശുദ്ധ അമ്മ നൽകിയ ദർശനം, പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനും തൻ്റെ തിരുസുതനോട് ചേർന്ന് യാത്ര ചെയ്യാനുമുള്ള ഒരു ആഹ്വാനമായിരുന്നു. പ്രിയമുള്ളവരെ, മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കലാകാലങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന രക്ഷയുടെ സന്ദേശം സ്വീകരിക്കാനും പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ആ ഒരു ചൈതന്യം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, രക്ഷയുടെ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുവിൻ. അവൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവിൻ. നമുക്ക് ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളും ഭയവിഹുലരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിശയറിയാതെ ഞങ്ങളും വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന മുഹൂർത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ അമ്മ ഞങ്ങളെ അമ്മയുടെ നീല കാപ്പയുടെ കീഴിൽ സംരക്ഷിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിക്കണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. അമ്മയുടെ ദർശനം ഉൾക്കൊള്ളാൻ ഞങ്ങളേവരെയും പ്രാപ്തരാക്കണം. ആമീൻ. ലിത്വാനിയ എന്നുള്ള സ്ഥലത്താണ് മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം, വിശ്വവിഖ്യാതമായ ഈ പ്രത്യക്ഷീകരണം നടന്നത്. ഇതിലൊരു പ്രത്യേകത, ഈ ബാൾട്ടിക് റീജിയൻ റിഫർമേഷൻ കാലത്ത് കംപ്ലീറ്റ് കത്തോലിസിസം ഉപേക്ഷിച്ചു കഴിഞ്ഞ ഗ്രാമങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പം ഡച്ചുകാർ, ഈ പറഞ്ഞ ജർമ്മൻകാർ വന്നപ്പോൾ നമ്മളുടെ കൊച്ചിയിലെ സാന്താക്രൂസ് ദേവാലയത്തിൻ്റെ പകരം അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു, ഏറ്റവും മനോഹരമായ ആ ദേവാലയം ജർമ്മൻകാർ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ആ ദേവാലയത്തിലുള്ള മാതാവിൻ്റെ രൂപങ്ങൾ എല്ലാം, പല നമ്മുടെ വിശുദ്ധമായ രൂപങ്ങൾ എടുത്തിട്ട് ഇവർ കിണറ്റിലിട്ട്